പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ നടത്തുന്നത് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ എന്ന് വിദേശകാര്യ വക്താവ്. ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ആശങ്കകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. കച്ചിൽ ഭീകരൻ നുഴഞ്ഞു കയറിയതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ സജ്ജമെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് മേഖലയിൽ പാക് കമാൻഡോകൾ പ്രവേശിച്ചു എന്നായിരുന്നു വിവരം. കച്ചിലുള്ള മുദ്ര കട്ടില തുറമുഖങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി. അസാധാരണ നീക്കങ്ങൾ മറൈൻ കൺട്രോൾ റൂമിനെ അറിയിക്കാനും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കച്ചിലെ അദാനി പോർട്ട് ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് ഗുജറാത്ത് തീരം. ഇന്ന് രാവിലെയോടെയായിരുന്നു 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഗസ്നവി മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചത്. കറാച്ചിക്ക് സമീപമുള്ള സോൾമിയാനിൽ വച്ചായിരുന്നു പരീക്ഷണം. അതേസമയം ഇന്ത്യക്ക് മുന്നിൽ വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെത്തിയിട്ടില്ല എന്ന് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കൂടുതൽ ചർച്ചകൾക്കു ശേഷം മാത്രം. ഇതിനു മുൻപായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്നും ഖുറേഷി. പ്രതികരണം: പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുന്നു എന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടിയായി വ്യക്തത വരുത്തി കോടതി. 2018 പ്രളയ ദുരിത ബാധിതർക്ക് ഒരു മാസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. അർഹത ഉണ്ടെന്ന് കണ്ടെത്തിയവർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കേണ്ടത്. പ്രളയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിലും 3 മാസത്തെ സമയം അനുവദിക്കണമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. എന്നാൽ 1.5 മാസം മാത്രമേ സമയം അനുവദിക്കാനാവൂ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കോടതിയുടെ നിർണായക ഇടപെടൽ 2018 പ്രളയവും പുനരധിവാസവും കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പോരായ്മകൾ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്ന 15 ഹർജികൾ പരിഗണിക്കവേ പ്രളയം കഴിഞ്ഞ 1 വർഷം ആയിട്ടും ദുരിതാശ്വാസ ധനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയ പലർക്കും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇത്തരം കുടുംബങ്ങൾക്ക് 1 മാസത്തിനകം ധനസഹായം നൽകണമെന്നും കോടതി. അതേസമയം നഷ്ടപരിഹാരം നേടുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടെന്ന് മന്ത്രി VS സുനിൽകുമാർ. അർഹരായ എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിനെതിരെ സഭയുടെ ഹർജി. സഭാ തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. 2017 സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചത് കോടതി അലക്ഷ്യമെന്ന് ഹർജിയിൽ പറയുന്നു. കേന്ദ്രസേനയുടെ സഹായത്തോടെ കോടതി വിധി നടപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് കേരളത്തിൽ 9 പള്ളികൾ പൂട്ടിക്കിടക്കുകയാണ്. പള്ളികൾ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ നൽകിയ കത്ത് ഉപമന്ത്രിസഭയ്ക്ക് കൈമാറിയെങ്കിലും നടപടി ഉണ്ടായില്ല. യാക്കോബായ സഭ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണെന്നും ഓർത്തഡോക്സ് സഭ ഹർജിയിൽ ആരോപിച്ചു. ചിദംബരത്തിന് ആശ്വാസം. INX മീഡിയ കേസിൽ P ചിദംബരത്തെ അടുത്ത മാസം 5 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറസ്റ്റ് ചെയ്യരുത് എന്ന് സുപ്രീംകോടതി. കേസിൽ ചിദംബരം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ September 5 പരിഗണിക്കൂ എന്നും കോടതി. ED കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന ചിദംബരത്തിന്റെ ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി September 5 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടത്. നേരത്തെ 4ാം തീയതി ഹർജി പരിഗണിക്കുമെന്നാണ് ആദ്യം കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് 5 മാറ്റുകയായിരുന്നു. നിലപാടിൽ മാറ്റമില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിലോ CPM നിലപാടിലോ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ സുപ്രീംകോടതി വിധിക്കൊപ്പം. കോടതി വിധി മറിച്ചെങ്കിൽ സർക്കാർ അതിനൊപ്പം നിൽക്കും. ഇടതുമുന്നണി വിശ്വാസികൾക്കെതിരല്ല. താൻ വിശ്വാസികൾക്കെതിരായി സംസാരിച്ചിട്ടുമില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുപക്ഷം വിശ്വാസികൾക്കെതിരെന്ന തരത്തിൽ പ്രചരണം വ്യാപകമായിരുന്നു. അത് തടയുന്നതിനായി ജാഗ്രത വേണ്ട പോലെ ഉണ്ടായില്ല. അതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുമെന്നും മുഖ്യമന്ത്രി. വനിതാ മതിലിന് വലിയ പ്രതികരണം ലഭിച്ചു. ആ സാഹചര്യത്തിൽ 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിനെതിരെ വൻ പ്രചരണമുണ്ടായി. അത് സർക്കാരിനെതിരായി വികാരമായി മാറ്റാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അതും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു. ശബരിമല വിധി മറികടക്കാൻ സമയം നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ എന്തു ചെയ്തു എന്നും ചോദ്യം. അവരെ വിശ്വസിച്ചവരാണ് വഞ്ചിക്കപ്പെട്ടത്. ഏത് തെരഞ്ഞെടുപ്പും ഭരണത്തിന്റെ വിലയിരുത്തലാകും. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസം എന്നും പിണറായി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.